പിണറായി വിജയന്റെ രണ്ടാം വിജയ സമയത്ത് കോൺഗ്രസിന്റെ മൊത്തം സീറ്റുകൾ കുറഞ്ഞു പോയതിൽ, യു ഡി എഫിന്റെ അംഗസംഖ്യ 41ലേക്ക് എത്തിപ്പോയതിൽ വളരെയധികം ദുഃഖിതരായിരുന്നു യു ഡി എഫുകാർ. യു ഡി എഫ് ഇതോടുകൂടി നശിക്കുകയാണ് എന്ന് തൃക്കാക്കര പ്രചാരണത്തിനിടെ പിണറായി വിജയനും ഇ പി ജയരാജനും കോടിയേരി ബാലകൃഷ്ണനും എല്ലാം പറഞ്ഞിരുന്നു. അതിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് കെ വി തോമസ് അവിടെ നിന്ന് വിടുന്നത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എല്ലാ പ്രചാരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഉമാ തോമസ് വൻ വിജയത്തിലേക്ക് പോവുകയാണ്. സിന്ധു ഒരുപക്ഷെ സിന്ധുവിന് സന്തോഷമുള്ള ഒരു സന്ദേശമായിരിക്കും, അത് വായിക്കണം എന്ന നിർബന്ധത്തോടെ പ്രേക്ഷകർ ഇത് പ്രേക്ഷകരോട് പറയണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇത് അയച്ചിരിക്കുന്നത്. ഇത് യു ഡി എഫിൻ്റെ ശക്തമായ തിരിച്ചുവരവിൻ്റെ മുന്നറിയിപ്പ് കൂടിയാണ്. അതുകൂടാതെ മഹിളകൾക്ക് കൂടുതൽ സീറ്റുകൾ നൽകിയാൽ ഇതുപോലെ യു ഡി എഫ് കേരളം പിടിച്ചെടുക്കും, ദയവായി സന്ദേശം അറിയിക്കണേ സാർ എന്ന് പറഞ്ഞാണ് അയച്ചിരിക്കുന്നത്. അതായത് സ്ത്രീകൾക്ക് സീറ്റ് നൽകിയാൽ കൂടുതൽ സീറ്റ് വിജയിക്കുമെന്നാണ്. അതെല്ലാവർക്കും ബാധകമാണ്, സ്ത്രീകൾ പൊതുവെ മെടുക്കരാണ്, പക്ഷെ അത് അംഗീകരിക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ. എന്തായാലും കോൺഗ്രസിൻ്റെ നിരയിലേക്ക് ആദ്യത്തെ വനിതാ എം എൽ എ കടന്നു വരികയാണ്. യു ഡി എഫിൽ കെ കെ രമയാണ് ഉണ്ടായിരുന്നത്, അതുപോലെ ഒരു മികച്ച എം എൽ എ ആയി മാറാൻ ഉമയ്ക്ക് കഴിയട്ടെ എന്ന് വിചാരിക്കാം. ഉമയും കോളേജ് തലത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം, കെ എസ് യു പ്രവർത്തനം നടത്തിയ ആളാണ്. പി ടി തോമസിനൊപ്പം എല്ലാ തെരഞ്ഞെടുപ്പ് രംഗങ്ങളിലും സജീവമായി ജയത്തിലും പരാജയത്തിലും ഉണ്ടായിരുന്ന ആളാണ് ഉമ. ഇത്തവണ പി ടി തോമസിന്റെ ആകസ്മികമായ വിയോഗത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് ഗോദായിലേക്ക് നേരിട്ടെത്തുമ്പോൾ ആദ്യ മത്സരത്തിൽ തന്നെ വൻ വിജയമാണ് ഉമ നേടാൻ പോകുന്നത്. 9 റൗണ്ടിലേക്ക് എത്തുമ്പോൾ ഉമയുടെ ലീഡ് 20,481 ബെന്നി ബഹനാൻ മുമ്പ് നേടിയ 22,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉമ മറികടക്കുമോ എന്നാണ് നാം നോക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജോ ജോസഫ് കഴിഞ്ഞ തവണത്തെയല്ല 2011 ഏറ്റവും മോശപ്പെട്ട സംഖ്യയായ 43,000 വോട്ട് എന്ന കടമ്പയിലേക്ക് എത്തുമ്പോൾ അതോ അതിന് താഴെ വീണു പോകുമോ എന്നാണ് നോക്കുന്നത്. എ എൻ രാധാകൃഷ്ണൻ ഇപ്പോൾ 10,110 വോട്ടാണ് നേടിയിട്ടുള്ളത്. 15,500 വോട്ടുകളാണ് കഴിഞ്ഞ തവണ ബി ജെ പി നേടിയത്. പല നേതാക്കളും പലതും പറഞ്ഞു. എം എം മണി സഹതാപ തരംഗം വോട്ടാവില്ല, അങ്ങനെ വോട്ട് ചെയ്തുകൊണ്ട് ഗുണമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. നേരത്തെ എം എം മണി മറ്റൊരു വിശ്രുതമായ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഓസ്കർ അവാർഡ് വേദിയെ സൂചിപ്പിച്ചുകൊണ്ട് അവതാരകർക്കുള്ള അടി അങ്ങ് ലോസ് ഏഞ്ചലസിൽ നിന്ന് വരുന്നു വന്ന. എന്തായാലും തൃക്കാക്കരയിൽ മണിയാശാനും സംഘത്തിനും കരണത്തടി തന്നെ കിട്ടിയിട്ടുണ്ട്. കേരയിൽ കുറ്റിയിടാൻ വന്നവരുടെ കരണത്തടിച്ച് ജനം ഓടിച്ച ചിത്രമാണ് ഏറ്റവും ഒടുവിലായി തൃക്കാക്കരയിൽ നാം കാണുന്നത്. 20,481 ഉമാ തോമസിന്റെ ലീഡ്. ജയിക്കുമെന്ന ആത്മവിശ്വാസം ഇടത് ക്യാമ്പിൽ കാര്യമായി തന്നെ ഉണ്ടായിരുന്നു. അവസാനമായപ്പോഴേക്കും ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും ജയിക്കും, അതല്ലെങ്കിൽ ഉമയുടെ ഭൂരിപക്ഷം 5,000 താഴെ എത്തിക്കും എന്നതായിരുന്നു ഇടത് ക്യാമ്പിൽ നിന്ന് വന്ന സൂചനകൾ. നമുക്ക് അവരുടെ ജില്ലാ കമ്മിറ്റി തയ്യാറാക്കിയ കണക്കുകൾ കാണുമ്പോൾ ആദ്യ റൗണ്ടിൽ 600 വോട്ട്, രണ്ടാം റൗണ്ടിൽ 600 വോട്ട് എന്നിങ്ങനെ അവർ കൃത്യമായ കണക്കുകൾ പോലും ഉമയ്ക്ക് വേണ്ടി ലീഡിന് തയ്യാറാക്കി വെച്ചിരുന്നു. അതുമായി എത്രയോ വ്യത്യാസമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ വന്നിട്ടുള്ള കണക്ക് എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു കണക്കില്ല എന്ന് ഇപ്പോൾ വേണമെങ്കിൽ നിഷേധിക്കാം, പക്ഷേ ഇത് നമുക്ക് അതിനകത്തുനിന്ന് തന്നെ കിട്ടിയ കണക്കുകളാണ്. എന്തായാലും സി പി എമ്മിന് അങ്ങനെ ഒരു സംവിധാനം ഉള്ളതാണ്. ആ കണക്കുകളെല്ലാം അമ്പേ പാളിപ്പോയിരിക്കുന്നു. 20,480